കരഞ്ഞോ? അല്ല, അത് വളരെ ഒരു എന്താ പറയാ രസകരമായിട്ടുള്ള ഒരു എന്താ പറയാ നമ്മളെ കണ്ണു നനയിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. വളരെ നല്ലൊരു എന്താ പറയുക, ഈ ഈയിടയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം അത്ര മനോഹരമായിരിക്കുന്നു. പിന്നെ ഷറഫ് എല്ലാവരും എല്ലാവരും നല്ല രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നാളത്തെ ഒരു യങ്സ്റ്റേഴ്സിൽ ഇപ്പോഴത്തെ ഒരു വാഗ്ദാനമാണെന്ന് പറയാം. കാരണം വളരെ നാച്ചുറലായിട്ട് ഷറഫ് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇതാതിരിക്കുന്ന എല്ലാവരും, പിന്നെ എനിക്കും ഈ ഞാൻ ചെയ്ത കുറച്ച് കുറച്ച് സിനിമകളിൽ എനിക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അധികം ചാടി കളിക്കാതെ, എല്ലാവർക്കും അറിയാം ഉപ്പുമുളക് ഞാൻ ചാടി കളിക്കായിരുന്നു, പക്ഷെ അധികം ചാടി കളിക്കാത്ത രീതിയിലുള്ള രസകരമായിട്ടുള്ളൊരു നല്ലൊരു ക്യാരക്ടറായിരുന്നു കിട്ടിയത്. ചേക്കോട്ട് എന്ന ക്യാരക്ടർ സൂപ്പർ കിടിലം, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. മമ്മൂക്ക വന്ന് തന്നെ അപ്പം അങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമെന്ന് പറയാം. പിന്നെ ബ്രില്ലിയൻറ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ ബ്രില്ലിയൻറ്റ് ഡയറക്ടർ ലെവലിലെ സോണി ആൻ്റണി സോണിയുടെ ഒരു ബ്രില്ലിയൻസ് ഡയറക്ടർ ലെവലിലും സൂപ്പറായിരുന്നു. അതെ, എല്ലാവർക്കും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. അപ്പോൾ അവിടെ ചോദിക്കാം, നമ്മൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവിടെ നിന്ന് ചോദിക്കാം ഫാമിലിയൊക്കെ അവിടെ ചോദിച്ചാൽ മതി എല്ലാവരും. കാണുമ്പോ തന്നെ ചിരിക്കുന്ന ഒരു അവനെ മുഹൂർത്തമാണ്. അതെ, കൊള്ളായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മിക്കവാറും സിനിമ ഇറങ്ങുന്ന സമയത്ത് കാണാറില്ല ഇവിടെ. സന്തോഷം, ഒരുമിച്ച് വന്നേ. പിന്നെ പൊളിച്ചു വന്നു, സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിരുന്നു. എല്ലാരും ഫിലിം, നല്ല ഫിലിം, കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ഫിലിം, സൂപ്പർ ഫിലിം. അമ്മയാണ്, അമ്മ ഇങ്ങനെ ഒരുമിച്ചായിരുന്നു തോന്നുന്നു ആദ്യമായിട്ട് എന്റെ സിനിമ കാണാൻ വരുന്നത്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഓരോരുത്തർ നടക്കണേന്റെ ഇതുപോലെ ആയിരുന്നു. അതെ, ഓട്ടം ഓട്ടം, ആ സാധാരണക്കാരന്റെ ജീവിതം പോലെ ആയിരുന്നു. ഓർമ്മയില്ല, ആ തന്നെ തോന്നുന്നു. എനിക്ക് ഒരുപാട് പരിചയമുണ്ട്, വളരെ പുതുമയുള്ള കഥ, വളരെ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. നന്നായിട്ട് അത് സംവിധാനം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ നന്നായിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ അഭിനയം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കോമഡി ഒരു പുതിയ ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. വളരെ അഭിനന്ദനം അറിയിക്കുന്ന അഭിനയമാണ്, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സിനിമ ഗംഭീരമായിട്ടുണ്ട്, നല്ല സിനിമ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിജു കലക്കി ചിരിച്ച് വഴിയായി. ആ ഷറഫ് ഭയങ്കര രസമായിരിക്കുന്നു. അപർണ നൈല ഉഷയുടെ എക്സലന്റ് ക്യാരക്ടർ, ഭയങ്കര രസമാണ്, നല്ല സിനിമ, എല്ലാവരും കാണേണ്ട ഒരു സിനിമയായിട്ടുണ്ട്. ഫാന്റാസ്റ്റിക്, നല്ല രസമാണ്. ഒരുപാട് നാളായി ഇങ്ങനെ ഒരു കൊച്ചുപടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഭയങ്കര രസമുള്ള ഒരു ഒരു നിമിഷം നമുക്ക് പോരടിക്കത്തില്ല, ഭയങ്കര ഫ്ലോ ഉള്ള ഒരു പടം, സൂപ്പർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഓടും സിനിമ, ഓടും സിനിമ. ഇനി ഇവിടെ ആ പേര് പോലെ തന്നെ പ്രിയർ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പടമല്ലേ, നന്നായിരുന്നു, ഒരു ഫീൽ ഗുഡ് മൂവി, കാണാൻ കണ്ടോണ്ടിരിക്കാം, നല്ല രസമുണ്ട്. പിന്നെ ഭയങ്കര ഫൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ നോർമൽ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫാമിലി മൂവിയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇങ്ങനെ ഓടുന്നതല്ലേ. തീർച്ചയായിട്ടും, അതാണ് നമ്മളിപ്പോഴും ഓട്ടത്തിലാണല്ലോ, ഓരോരോ കാര്യങ്ങൾ ഓട്ടത്തിലാണല്ലോ നമ്മളിപ്പോഴും, അതുകൊണ്ട് പെട്ടെന്ന് റിലേറ്റഡ് ആവും. ശരി.